വെച്ചുകൊടുത്തു, ഒരു കാല് വെച്ചുകൊടുത്തു, കൈ വെച്ചുകൊടുത്തു എന്നാരെങ്കിലും പറയാറുണ്ടോ? ഇല്ല. അപ്പോൾ സൃഷ്ടികർമ്മം നിർവഹിക്കുന്നത് ആരാണ്? അവനെ നമ്മൾ സൃഷ്ടാവെന്ന് പറയും, പടച്ചവനെന്ന് പറയും, പച്ച മലയാളത്തിൽ പടച്ചവനെന്ന് പറയും. ഈ ലോകത്തിന്റെ സൃഷ്ടാവായ നാഥൻ, ആ സൃഷ്ടാവായ നാഥനാണ് എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത്. ഈ പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചത് അവനാണ്. ആ സൃഷ്ടാവിന് പലരും പല പേരുകൾ പറയുന്നുണ്ടാകാം. അറബിയിൽ ആ ലോകത്തിന്റെ സൃഷ്ടാവായ നാഥന് പറയുന്നത് അല്ലാഹു എന്നാണ്. അല്ലാഹു എന്നത് മുസ്ലിങ്ങളുടെ കുലദൈവത്തിന്റെ പേരല്ല. അറബി ബൈബിൾ എടുക്കുക, ലോകത്തിന്റെ സൃഷ്ടാവിന് അറബി ബൈബിളിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോ, ബൈബിൾ അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തിയപ്പോ ലോകത്തിന്റെ സൃഷ്ടാവിനെ തർജ്ജമ ചെയ്തത് അല്ലാഹു എന്നാണ്. ഹൈന്ദവ ലഘുലേഖകൾ പരിശോധിക്കുക, ലോകത്തിന്റെ സൃഷ്ടാവിന് ഹൈന്ദവ ലഘുലേഖകളിൽ കൊടുത്തിരിക്കുന്ന പദം അല്ലാഹു എന്നാണ്. അഥവാ ലോകത്തിന്റെ സൃഷ്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹു അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യൻ. യഥാർത്ഥത്തിൽ ആരാധിക്കേണ്ടത് ആര്? ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടവനാരോ അവനാണ് അല്ലാഹു എന്ന് പറയുന്നത്. ഈ ലോകത്തിന്റെ സൃഷ്ടാവായ നാഥൻ അവനാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെങ്കിൽ ആ ലോകത്തിന്റെ സൃഷ്ടാവ് അവന്റെ സൃഷ്ടികളിൽ വലക്കത് കറം ബനീ ആദം, ആദം സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നന്മ തിന്മകൾ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള കഴിവോടുകൂടി ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. ആ സൃഷ്ടിച്ച മനുഷ്യന്റെ ജീവിതം നന്മയും തിന്മയും വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള കഴിവ് നൽകി എന്നതുകൊണ്ട് തന്നെ അഥവാ ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറം വഇമ്മാ കഫൂറ, ഒന്നുകിൽ നന്ദിയുടെ മാർഗം അല്ലെങ്കിൽ നന്ദികേടിന്റെ മാർഗം സ്വീകരിക്കാൻ നാം മനുഷ്യന് മാർഗം കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മാർഗം കാണിച്ചു കൊടുക്കപ്പെട്ട മനുഷ്യൻ നന്മയുടെ ഭാഗത്തേക്കും തിന്മയുടെ ഭാഗത്തേക്കും മാറി സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട മനുഷ്യൻ, ഈ സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടില്ലാത്ത, ബുദ്ധിയില്ലാത്ത, ചിന്തയില്ലാത്ത മറ്റ് ജീവജാലങ്ങളെ പോലെയല്ല. അതുകൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്, ഉണ്ടാവണം. അതാരു പറയണം? വിളഞ്ഞു നിൽക്കുന്ന വയലിലേക്ക് ഒരു നാൽക്കാലി ഇറങ്ങിയിട്ട് നെല്ല് തിന്നുമ്പോ ആരെങ്കിലും പറയുമോ ഇതെന്തൊരു പോത്ത, ഈ പോത്തിന് വിവരമില്ലേ എന്ന്? ആരും പറയില്ല. കാരണം പോത്തിന് വിവരമില്ല, പോത്തല അത് ആലോചിക്കേണ്ട പ്രശ്നമില്ല. എന്നാൽ ആ കാഴ്ച കാണുന്ന മനുഷ്യർ ചോദിക്കും, ഇത് ആരുടെ പോത്താണ്? അവനറിയില്ലേ, അധ്വാനിച്ച് കഷ്ടപ്പെട്ടാണ് വിളവിറക്കിയതെന്ന്. അപ്പൊ പോത്തിനല്ല കുഴപ്പം, പോത്തിന്റെ ഉടമസ്ഥനായ മനുഷ്യനാണ്. അതെ, അപ്പോൾ മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം, ഈ വ്യത്യാസം മനുഷ്യന് നൽകപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ മനുഷ്യന്റെ ജീവിതം എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ പ്രധാനമാണ്. ആ ഉത്തരം ആര് നൽകണം? ലോകത്തിന്റെ സൃഷ്ടാവ് നൽകണം. ആ ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യന് ന്യായമായും ലഭിക്കേണ്ട ആ ചോദ്യത്തിന് ഉത്തരം നൽകിയ സന്ദേശത്തിന്റെ പേരാണ് മതം, ലോകത്തിന്റെ സൃഷ്ടാവിന്റെ സന്ദേശം. ആ മതത്തിന്റെ ആയുസ് മനുഷ്യാരംഭം മുതലാണ്, മനുഷ്യാരംഭം മുതലാണ് മതമുള്ളത്. അഥവാ ബുദ്ധിയും ചിന്തയും നൽകപ്പെട്ട് മനുഷ്യനെ സൃഷ്ടിച്ചത് മുതൽ ലോകത്തു മതമുണ്ട്, ലോകത്തിന്റെ സൃഷ്ടാവിന്റെ സന്ദേശം. എന്നിൽ നിന്നുള്ള സന്മാർഗം, എന്നിൽ നിന്നുള്ള നേർമാർഗം നിങ്ങൾക്ക് വന്നുപെട്ടാൽ, അപ്പോൾ നേർമാർഗവും സന്മാർഗവും എവിടെ നിന്നാണ്? എന്നിൽ നിന്ന്. എന്നിൽ നിന്നുള്ള സന്മാർഗം. ഇവിടെ പലരും പല മാർഗങ്ങൾ അവതരിപ്പിച്ചു നോക്കുന്നു, അവരൊക്കെ മനുഷ്യരാണ്, സൃഷ്ടികളാണ്. ഇവിടെ മനുഷ്യരോട് പറയുന്നത് സൃഷ്ടാവിങ്കൽ നിന്നുള്ള സന്ദേശം നിങ്ങൾക്ക് വന്നുപെട്ടാൽ, ഫമൻ തബിയ ഹുദായ, ആ നേർമാർഗത്തെ സന്മാർഗത്തെ ആരെങ്കിലും പിൻപറ്റിയാൽ, ഫലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ, അവർ ഭയപ്പെടേണ്ടതില്ല, അവർ വ്യസനിക്കേണ്ടതില്ല. ഇത് ആദിമ മനുഷ്യൻ ആദൻ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഉമ്മയായ ഹവ്വാ ബീവിയോട് പറഞ്ഞ കാര്യമാണ്. അതാണ് പരിശുദ്ധ ഖുർആനിൽ എടുത്തു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മതം എന്നത് മനുഷ്യാരംഭം മുതൽ ഈ ലോകത്തുള്ള സന്ദേശമാണ്, മനുഷ്യാരംഭം മുതൽ ഈ ലോകത്തുള്ള ആ സന്ദേശം. അതിന്റെ പേരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം എന്നത് ഒരു വ്യക്തിയുടെ പേരാണോ, ഒരു പ്രദേശത്തിന്റെ പേരാണോ, ഒരു ഗോത്രത്തിന്റെ പേരാണോ? അല്ല, ഇസ്ലാം എന്നത് ഒരാദർശത്തിന്റെ പേരാണ്. ഈ ലോകത്തിന്റെ സൃഷ്ടാവായ നാഥന് സർവവും സമർപ്പിക്കുക വഴി,
ഒരു മനുഷ്യൻ നേടിയെടുക്കുന്ന ശാന്തിയെ കുറിക്കുന്ന സമാധാനത്തെ കുറിക്കുന്ന പദമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ പേര് കൊണ്ട് ഒരാളും മുസ്ലിം ആവില്ല. ഒരാളുടെ പേര് അഹമ്മദ് എന്നോ മുഹമ്മദ് എന്നോ ഫാത്തിമ എന്നോ സൈനബ എന്നോ ആയി എന്നതുകൊണ്ട് ഒരാളും മുസ്ലിം ആവുകയില്ല. മറിച്ച് ആദർശം സ്വീകരിക്കണം. തച്ചു തള്ളിയിട്ടാലും പടിഞ്ഞാറോട്ട് വീഴാത്ത മുസ്ലിം പേരുള്ളവരില്ലേ? കള്ളുഷാപ്പുകളിൽ നിത്യ സന്ദർശകരായ മുസ്ലിം പേരുകൾ ഉള്ളവരില്ലേ? ലോട്ടറി ടിക്കറ്റ് കൃത്യമായി എടുക്കുന്ന ചൂതാട്ടം നടത്തുന്ന മുസ്ലിങ്ങളില്ലേ? അവരൊക്കെ പേര് കാനേശുമാറിയിൽ, റേഷൻ കാർഡിൽ, വോട്ടേഴ്സ് ലിസ്റ്റിൽ മുസ്ലിങ്ങളുടെ ഇനത്തിലാണ്. അവർ മുസ്ലിം എന്ന ഇനത്തിലാണ് കണക്കിലറിയപ്പെടുന്നത്. എന്നാൽ ലോകത്തിന്റെ സർത്താവിന്റെ അടുത്ത് മുസ്ലിം എന്ന ഇനത്തിൽ വരാൻ പേരുണ്ടായാൽ പോരാ, തറവാടുണ്ടായാൽ പോരാ, ലോകത്തിന്റെ സർത്താവിന് സമർപ്പിക്കണം. എങ്കിലേ അടിസ്ഥാനപരമായി ഒരാൾ പടച്ചവനെ അനുസരിക്കുന്നവൻ, പടച്ചവന് കീഴൊതുങ്ങുന്നവൻ എന്ന പദമായ മുസ്ലിം എന്ന പദത്തിന് അർഹമാവുകയുള്ളൂ. അപ്പോൾ ഇസ്ലാമിന്റെ പടക്കം മനുഷ്യനോളമാണ്. മനുഷ്യാരംഭം മുതൽ ഈ ലോകത്ത് ഇസ്ലാം ഉണ്ട്. അത് പറയാൻ കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് ഇസ്ലാം വന്നു എന്ന പദം വിശദീകരിക്കേണ്ടതുണ്ട്. 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പുതിയൊരു മതത്തെ കൊണ്ടുവന്നിട്ടില്ല. മുഹമ്മദ് നബി ഒരു മതവും ഈ ലോകത്ത് സ്ഥാപിച്ചിട്ടുമില്ല. മറിച്ച് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ ഈ ലോകത്ത് പ്രബോധനം ചെയ്ത ആ സത്യ സന്ദേശത്തെ, സർത്താവിന്റെ സന്ദേശത്തെ, അതിന്റെ ഏറ്റവും അവസാനത്തെ പതിപ്പ് മഹാനായ പ്രവാചകനിലൂടെ ലോകത്തിന്റെ സർത്താവ് അവതരിപ്പിച്ചു. മുസദ്ദിഖല്ലിമാ ബൈന യദൈ, കഴിഞ്ഞുപോയവയെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് മഹാനായ പ്രവാചകൻ വന്നത് എന്ന് ആ പ്രവാചകന്റെ തിരുനാവിലൂടെ നമുക്ക് ഓതി തന്ന പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് വേദഗ്രന്ഥങ്ങളുടെ ലാസ്റ്റ് എഡിഷൻ നമുക്ക് കിട്ടി. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകർ ശൃംഖലയിലെ അവസാനത്തെ കണ്ണിയെ നമുക്ക് കിട്ടി. ആ അവസാനത്തെ കണ്ണി ചെയ്തത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ എന്തു പറഞ്ഞു? ആ സന്ദേശം തന്നെ പറഞ്ഞു. അവിടെ നോദി തന്ന പരിശുദ്ധ ഖുർആനിലുള്ളതോ കഴിഞ്ഞുപോയ വേദഗ്രന്ഥങ്ങൾ പറഞ്ഞതിനെ സത്യപ്പെടുത്തൽ തന്നെ. അപ്പോൾ മതം എന്നത് ഉദ്ദേശിക്കുന്നത് ലോകത്തിന്റെ സർത്താവിന് കീഴ്വണങ്ങളാണ്, അഥവാ ഇസ്ലാം. ആ പരിശുദ്ധ ഇസ്ലാമിനെ അറിയുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ പ്രാഥമികമായി നാം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിന്റെ ഒന്നാം പ്രമാണം പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ മുസ്ലിങ്ങളുടേത് മാത്രമല്ല. കാരണം പരിശുദ്ധ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ടത് പറയുന്നിടത്ത് തന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. ഹുദൻ ലിന്നാസ്, പരിശുദ്ധ ഖുർആൻ മാനവർക്കുള്ള മാർഗദർശനമാണ്. ഹുദൻ ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്കുള്ള മാർഗദർശനം എന്നല്ല ഖുർആൻ പറഞ്ഞത്, ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനം. ഇന്ന് യൂറോപ്പിലെ അമേരിക്കൻ സ്റ്റേറ്റ്സിലെ ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, എത്രയും പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന മതം ഏത് എന്ന് അമേരിക്കൻ പ്രസിഡന്റ് മുതൽ അവിടുത്തെ സാധാരണ പൗരൻ വരെ ചോദിച്ചാൽ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ, ഇസ്ലാം. ലോകത്ത് തർക്കമില്ലാത്ത വിഷയം. എന്തുകൊണ്ട് അമേരിക്കയിലെയും യൂറോപ്യൻ രാജ്യങ്ങളിലെയും ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ ഇസ്ലാമായി എന്ന് ചോദിച്ചാൽ, അവർ പരിശുദ്ധ ഇസ്ലാമിനെ പഠിക്കുവാൻ September 11 നടന്ന ആ വേൾഡ് ട്രേഡ് സെന്റർ അക്രമവുമായി ബന്ധപ്പെട്ട, അതിന്റെ പിന്തുണച്ചയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ പരിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള അവസരം അവർക്കുണ്ടാക്കി. ആ അവസരത്തിലൂടെ ഖുർആനിനെ അവർ പഠിച്ചു. ഒരു ക്രൈസ്തവൻ, ഒരു യഹൂദൻ പരിശുദ്ധ ഖുർആന്റെ അർത്ഥം ഉൾക്കൊള്ളുന്ന പരിഭാഷയ്ക്ക് വേണ്ടി വരുമ്പോൾ ഏയ് നീ ഖുർആൻ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ പ്രചാരണം നടക്കുമായിരുന്നു. മഹാനായ പ്രവാചകൻ പരിശുദ്ധ ഖുർആനുമായി വരുമ്പോ അവിടെ മുസ്ലിങ്ങൾ ആരുമില്ലല്ലോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമതായി വിശ്വസിക്കുന്നത് ഈ ഖുർആൻ അദ്ദേഹത്തിന് കിട്ടുമ്പോഴല്ലേ, ഏയ് ഖുർആൻ നിനക്ക് കേൾക്കാൻ പറ്റില്ല, നിനക്കുള്ളതല്ല എന്ന് പറഞ്ഞ് റസൂലുള്ള പൊത്തിപ്പിടിച്ചാലോ? അതെ, പരിശുദ്ധ ഖുർആൻ ഹുദൻ ലിന്നാസ്, മാനവർക്കുള്ള മാർഗദർശനമാണ്. ആ മാനവർക്കുള്ള മാർഗദർശനം മുഴുവൻ മനുഷ്യരും അറിയണം. അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന മുസ്ലിങ്ങളല്ലാത്ത സഹോദരങ്ങളോട് വിനയത്തോടുകൂടി പറയട്ടെ, എത്രയെത്ര പത്രങ്ങൾ ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നുണ്ട്. വായനാ സ്വഭാവമുള്ളവർ എത്രയെത്ര പുസ്തകങ്ങൾ ലൈബ്രറികളിൽ പോയി വായിച്ചു തീർക്കുന്നുണ്ട്.
എങ്കിലാ കൂട്ടത്തിലിതാ നിങ്ങൾക്ക് നിങ്ങളുടെ കൂടി ഗ്രന്ഥമെന്ന് ലോകത്തിന്റെ സർക്കാവ് പറഞ്ഞ പരിശുദ്ധ ഖുർആനിന്റെ പരിഭാഷ ഒന്ന് വായിക്കണമേ അത് മുസ്ലിങ്ങളുടേത് മാത്രമല്ല എന്ന് ആമുഖത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ് ആ പരിശുദ്ധ ഖുർആൻ മുഴുവൻ ജനങ്ങൾക്കുമുള്ളതാണെങ്കിൽ ആ പരിശുദ്ധ ഖുർആന്റെ വിശദീകരണമായി അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ച പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫത്തൻ ലിന്നാസ് മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള പ്രവാചകനാണ് മുഹമ്മദുൻ റസൂലുള്ള മുസ്ലിങ്ങളുടെ മാത്രം പ്രവാചകനല്ല റഹ്മത്തുൽ ലിൽ മുസ്ലിമീൻ എന്നല്ല പറഞ്ഞത് റഹ്മത്തുൽ ലിൽ ആലമീൻ ലോകത്തിന് കാരുണ്യമായി കൊണ്ടാണ് ലോകത്തിന്റെ പ്രവാചകൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം അഥവാ മതം എന്നത് മനുഷ്യർക്കെല്ലാവർക്കും ഉള്ളതാണ് മനുഷ്യൻ എന്ന് പറയാൻ പറ്റുന്ന ആരൊക്കെ ഇവിടെയുണ്ടോ അവർക്കെല്ലാം ഉള്ളതാണ് മതം അഥവാ ഇസ്ലാം എന്ന് പറയുന്നത് ആ ഇസ്ലാം ഇന്ന് അത് പഠിക്കുന്നതിനുള്ള പല തടസ്സങ്ങളുണ്ട് ആ തടസ്സങ്ങളിൽ പ്രധാനം ഇസ്ലാം എന്ന്